വെൽക്കം ടു മെട്രോ മാറ്റി ന്യൂസ്. സംഗീത ലോകത്ത് മാത്രം ഒതുങ്ങാതെ സിനിമാ ലോകത്തെ നിറ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ പ്രതിഭയാണ് റിമി ടോമി. കരിയറിൽ റിമി ഇന്ന് നേടിയെടുത്ത നേട്ടങ്ങൾ ഏവർക്കും പ്രചോദനമാണ്. എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിയെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. റിമി ടോമിയെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലാകാറുള്ളത്. അടുത്തിടെ ഒരു പരിപാടിയിൽ വെച്ച് റിമി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാവുകയാണ്. തന്റെ ആദ്യ പ്രണയത്തെ പറ്റിയാണ് താരം ആ സമയത്ത് പ്രതികരിച്ചിരുന്നത്. ഷോയിൽ വെച്ച് ജീവിതത്തിലുണ്ടായ രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിലാണ് തന്റെ പുറകെ ഇഷ്ടവുമായി വന്ന ആളെക്കുറിച്ചും അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മെസ്സേജ് അയച്ചതിനെ പറ്റിയും റിമി പറഞ്ഞത്. എന്നോട് ഇഷ്ടം തോന്നി പുറകെ നടന്ന ഒരാൾ ഉണ്ടായിരുന്നു. അത് ഞാൻ 8-ലോ 9-ലോ പഠിക്കുമ്പോഴാണ്. ഇക്കഥ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നു. അതിനുശേഷം പുള്ളി എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഹലോ എന്നൊരു മെസ്സേജ് അയച്ചിരുന്നു. അത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പുള്ളി ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനത്തോടെ വേറെ എവിടെയോ ജീവിക്കുകയാണ്. വീണ്ടും ഞാൻ ഈ കഥ പറഞ്ഞാൽ പുള്ളി ഹായ് പറഞ്ഞു വരുമെന്നാണ് റിമി തമാശ രൂപേണ പറയുന്നത്. ആ പുള്ളി എന്നെ ഇഷ്ടമാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, പകരം എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് പള്ളിയിൽ നിന്നും എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നടന്നു പോകുന്ന വഴിയിലൊക്കെ വെച്ച് കേൾപ്പിക്കും. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴി എന്നെ നോക്കി വരുമായിരുന്നു. ഞാൻ നാണം കൊണ്ട് മുഖമൊക്കെ താഴ്ത്തി പോവുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഒരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെയും പുള്ളിയുടെ ഓപ്പോസിറ്റീവ് ആണ്. അതറിഞ്ഞ് അദ്ദേഹം അവിടെ പാർട്ടി വരെ നടത്തിയെങ്കിലും ഞാനൊന്നും അറിഞ്ഞില്ല. മാത്രമല്ല എൻ്റെ പപ്പയെ എവിടെന്നെങ്കിലും കണ്ടാൽ പുള്ളിയുടെ കൂട്ടുകാരൊക്കെ ദേ നിന്റെ അമ്മായി അച്ഛൻ പോകുന്നു എന്നൊക്കെ പറയും. അത് പപ്പയുടെ ചെവിയിലെത്തിയതോടെ അതിൻ്റെ അടിയും കൂടി എനിക്ക് കിട്ടി. മാത്രമല്ല എൻ്റെ എല്ലാ പിറന്നാളിലും പുള്ളി ടെഡി ബിയർ അയച്ചു തരും. പക്ഷേ അദ്ദേഹം എന്നോട് വന്നിട്ടൊന്നും പറയുന്നതുമില്ല. പിന്നെ 15 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ സ്റ്റേജ് ഷോ ചെയ്തു തുടങ്ങി. പാലയിൽ ഒരു പള്ളിയിൽ എൻ്റെ പരിപാടി നടക്കുകയാണ്. അയാൾ കൂട്ടുകാരെയും ഒക്കെ കൂട്ടി പരിപാടി കാണാമെന്നു. പക്ഷേ അവിടെ വെച്ച് പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടായി. അന്ന് മെയിൻ സിംഗേഴ്സിനൊപ്പം ഞാൻ മുട്ടിയിരിക്കുന്നതൊക്കെ കണ്ടു. അത് പുള്ളിക്ക് സഹിച്ചില്ല. അതിൽ ഈഗോ അടിച്ച് ഭയങ്കര പ്രശ്നമുണ്ടായി. അതോടെ ആ ഇഷ്ടം തന്നെ അവസാനിപ്പിച്ചു. പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ആ പുള്ളി രക്ഷപ്പെട്ടു. ഞാനും തിരക്കുകളുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ചെയ്തതെന്നും റിമി പറയുന്നു. 11 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം റിമി ടോമി ഇന്ന് സംഗീത ലോകത്ത് മാത്രം ഒതുങ്ങാത്ത സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായാണ് നിൽക്കുന്നത്. ഇതിനിടെ റിമി വീണ്ടും വിവാഹിതയാകുന്നുവെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ റിമി നടത്തിയ പ്രതികരണമേറെ ശ്രദ്ധ നേടുകയും ചെയ്തു. എന്റെ കല്യാണമായെന്ന് പറഞ്ഞ 2-3 വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കും. 2-ാമത് വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമല്ല. ഞാൻ ഇനി കല്യാണമേ കഴിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കല്യാണം കഴിക്കാൻ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടതില്ലല്ലോ. കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാൻ. ഞാൻ 2-ാമത് വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോടാണ് പറയുക. അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാം. എല്ലാ കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി പങ്കുവയ്ക്കുമെന്നുമായിരുന്നു റിമി പറഞ്ഞിരുന്നത്.